മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതത്തിലെ സമഗ്രമായ അറിവുകൾ ഏത് അറിവെടുത്താലും അത് അറിവ് നോളജ് എന്ന കാറ്റഗറിയിലാണ് പെടുക. ശരിക്കും വിദ്യ എന്ന് പറഞ്ഞാൽ എല്ലാവിധത്തിലുള്ള അറിവും അതിനകത്തുണ്ട്. വിദ്യ എന്ന വാക്കുണ്ടായത് വിദ് എന്ന വാക്കിൽ നിന്നാണ്, ധാതുവിൽ നിന്നാണ്. വിദ് എന്ന ധാതുവിൽ നിന്നാണ് മലയാളത്തിലെ അല്ലെങ്കിൽ ചിലപ്പോൾ തമിഴിലെ വിത്ത് എന്ന വാക്കുണ്ടായത്. വിത്ത് സീഡ്, വിത്ത് വിദ് വിദ്യ. ആ വിത്ത് എന്ന പേര് മലയാളത്തിൽ ഉണ്ടാവാൻ കാരണം എള്ളിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് എള്ളിൻ്റെ ചെടിയും പൂവും കായയും വിത്തും എങ്ങനെ ഉണ്ടാവണമെന്ന് ചെറിയ എള്ളിൻ്റെ അകത്തുണ്ട് അറിവുണ്ട്. കടുകിൻ്റെ അകത്ത് കടുകിൻ്റെ ചെടി എങ്ങനെ ഉണ്ടാവണമെന്നുണ്ട്. ഉഴുന്നിൻ്റെ അത്രയും വലിപ്പമുള്ള ആൽമരത്തിൻ്റെ വിത്തിൽ ആൽമരത്തിൻ്റെ ഇലയും ആൽമരവും എങ്ങനെ ഉണ്ടാവണമെന്നുള്ള അറിവുണ്ട്. ഇപ്പോൾ ഏത് തരത്തിലുള്ള പൂവ്, കായ, പഴം, ഇല, ബ്രാഞ്ച്, ചെടി അതെങ്ങനെ ഉണ്ടാവണമെന്നുള്ള അറിവ് വിത്തിനകത്തുണ്ട്. അതുകൊണ്ടാണ് വിത്ത് എന്ന പേര് അതിനുണ്ടായത്. ഭാരതത്തിലും വിദ്യ എന്നുള്ള പേരേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ സയൻസ് വേറെ, സ്പിരിച്വാലിറ്റി വേറെ എന്നുണ്ടായിരുന്നില്ല. ഒന്നാലോചിച്ച് നോക്കുക, ദ്വാന്ത പ്രമാപകം നാമ നവോത്തര ശതാത്മകം യന്ത്രം ഭരദ്വാജേന ധീമതാ വിരചിതം. ഭരദ്വാജൻ എന്ന ജീനിയസ് എഴുതിയതാണ് യന്ത്രസർവസ്വത്തിലെ 109-ാമത്തെ നവോത്തര ശതാത്മകം യന്ത്രം. 109-ാമത്തെ യന്ത്രമായിട്ടുള്ള ദ്വാന്ത പ്രമാപകം നാമ, ആ യന്ത്രത്തിൻ്റെ പേരാണ് ദ്വാന്ത പ്രമാപകം. IR, UV, വിസിബിൾ റേസ്, ഹീറ്റ് റേസ്, 4 തരത്തിലുള്ള തരംഗങ്ങളെ മെഷർ ചെയ്യാനായിട്ട് ഇൻഫ്രാറെഡ്, അൾട്രാവയലറ്റ്, ഹീറ്റ് റേസ്, അതേപോലെ തന്നെ വിസിബിൾ റേസ് മെഷർ ചെയ്യാനുള്ള 32 പാർട്സ് ഉള്ള യന്ത്രത്തിനെയാണ് ദ്വാന്ത പ്രമാപകം നാമ നവോത്തര ശതാത്മകം യന്ത്രം. ഭരദ്വാജേന ധീമതാ വിരചിതം, ജീനിയസ് ആയിട്ടുള്ള ഭരദ്വാജൻ ഉണ്ടാക്കിയതാണ്. ഇതേതാണ്ട് 2300 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. ആ ഭരദ്വാജൻ എഴുതിയ ആ പുസ്തകത്തിൽ ഈ ഒരു എക്യുപ്മെൻ്റ് IIT ഡൽഹിയിലെ പ്രൊഫസർ NG ഡോങ്രെ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ധാരാളം പേറ്റന്റും എടുത്തിട്ടുണ്ട്. ആ വിഷയം ഞാൻ പിന്നീട് വിവരിക്കാം. പക്ഷെ ഇങ്ങനെ യന്ത്രം ഉണ്ടാക്കിയ ഭരദ്വാജന്റെ പേര് ഭരദ്വാജ മഹർഷി എന്നാണ്. ശരീര മനസ്സോ യോഗ പരസ്പരമനുവ്രജേത് ആധാര ആധേയ ഭാവേന തപ്താജ്യ ഘടയോരിവ. മൈൻഡ് ആൻഡ് ബോഡി ആർ കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ വെൻ എവർ ദ നെഗറ്റീവ്സ് ഹാപ്പനിങ് ഫോർ ദ മൈൻഡ് ദാറ്റ് വിൽ ബി എഫക്റ്റിംഗ് ദ ബോഡി, വെൻ എവർ നെഗറ്റീവ്സ് ആർ ഹാപ്പനിങ് ഫോർ ദ ബോഡി ദാറ്റ് വിൽ ബി എഫക്റ്റിംഗ് ദി മൈൻഡ്. മനസ്സിനുണ്ടാകുന്ന സന്തോഷവും ദുഃഖവും ശരീരത്തെയും ശരീരത്തിനുണ്ടാകുന്ന സുഖവും വേദനയും മനസ്സിനെയും ബാധിക്കും. അതുകൊണ്ട് മനസ്സും ശരീരവും പരസ്പരം പൂരകമാണെന്ന് അൾട്രാ മോഡേൺ ന്യൂറോളജിയും സൈക്കോളജിയും പറയുന്ന ആ വരി, അത് പണ്ട് മോഡേൺ സയൻസ് അംഗീകരിച്ചിരുന്നില്ല. 2500 വർഷങ്ങൾക്ക് മുമ്പ് ചരക മഹർഷി എഴുതിയ ഈ ന്യൂ ഏജ് തെറപ്പിയുടെ ആധാരമായിട്ടുള്ള സൂത്രം എഴുതിയ ചരകനെയും നമ്മൾ മഹർഷിയായിട്ട് എഴുതിയത്. മഹർഷി എന്നാ പറയാ, സുശ്രുതനെയും മഹർഷി എന്നാ പറയാ. വേറൊരു വാൽമീകിയുണ്ട്, വേറൊരു വാൽമീകി, മേഘ ശാസ്ത്രം എഴുതിയ ഒരു വാൽമീകിയുണ്ട്. ഏത് തരത്തിലുള്ള എത്ര തരത്തിലുള്ള മേഘങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം വളരെ
സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ വാൽമീകി മഹർഷി എന്നാ പറയാം. സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയവരെ മഹർഷിമാരെന്ന് പറയും. അവർ തന്നെ ആചാര്യന്മാരെന്ന് പറയപ്പെടും. മഹർഷിമാര് എന്ന് പറഞ്ഞാൽ മഹാ ഋഷിമാര്, വളരെ ശ്രേഷ്ഠരായ ഋഷിമാര്, അവരെ തന്നെ ആചാര്യന്മാരെന്ന് പറയും. അവരെന്താണോ എഴുതിയത് അത് അവർ തന്നെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു, മെന്റർമാരായി പഠിപ്പിച്ചു. അതുകൊണ്ട് അവരാചാര്യൻ, ശുശ്രുതാചാര്യൻ. ശുശ്രുത മഹർഷിയും ശുശ്രുതാചാര്യനും ഒന്ന് തന്നെയാ. ചരക ആചാര്യനും ചരക മഹർഷിയും ഒന്ന് തന്നെയാ. ആര്യഭടൻ മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഭരദ്വാജ ആചാര്യനും ഭരദ്വാജ മഹർഷിയും ഒന്ന് തന്നെയാ. കാരണം താനുണ്ടാക്കിയത് ബാക്കിയുള്ളവരെ ഇരുത്തി പഠിപ്പിച്ച ആളാണ്. മറ്റു പലരും എഴുതിയവരാണ്, ഇരുത്തി പഠിപ്പിക്കില്ല. അത് അവരവർ തന്നെ തന്നെ പഠിക്കുകയോ ശിഷ്യഗണങ്ങളെ കൊണ്ട് പഠിപ്പിക്കുകയോ ആണ് ചെയ്തത്. അപ്പോൾ ഓർമ്മിക്കുക, ആര്യഭടാചാര്യൻ, ഭാസ്കരാചാര്യൻ, ലല്ലാചാര്യൻ, മഞ്ജുളാചാര്യൻ, അങ്ങനെ പുതുമന സോമയാജി. സോമയാജി എന്ന് പറയുമ്പോൾ പിന്നെ വേറൊരെണ്ണം വേണ്ട. ആചാര്യൻ, ആചാര്യ ജെ സി ബോസ്, ആചാര്യ പി സി റേ, ആചാര്യ സി വി രാമൻ. സി വി രാമൻ ആദ്യകാലങ്ങളിൽ ആചാര്യ എന്ന പേരുണ്ടായിരുന്നു, പിന്നീട് അദ്ദേഹം അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് സർ സി വി രാമൻ ആക്കിയത്. ഇംഗ്ലീഷുകാർ സർ കൊടുത്തപ്പോഴത്തേക്കും ഇത് വേണ്ടെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഇത്രയും കാര്യം ഞാൻ പറഞ്ഞത് വേറൊരു ചെറിയ കാര്യം പറയാനായിരുന്നു. ഭാരതത്തിൽ ഒരിക്കലും സയൻസും ആത്മീയതയും കോൺട്രഡിക്ടറി ആയിരുന്നില്ല, കോംപ്ലിമെന്ററി ആയിരുന്നു. ഇംഗ്ലീഷുകാര് അവിടുത്തെ കോപ്പർണിക്കസിനെയും ഗലീലിയോയും മെഗല്ലനെയും ബാക്കിയുള്ളവരെയും ബൈബിളിനെതിരെ പറഞ്ഞ, അല്ലെങ്കിൽ പറഞ്ഞു എന്ന കാരണത്തിൽ പറഞ്ഞവരെ എങ്ങനെയാ ദണ്ണിപ്പിച്ച് കൊന്നതെന്നറിയാമോ? കൈയും കാലും ഒക്കെ കൂട്ടിക്കെട്ടിയിട്ട് തീയിലിട്ടിരിക്കുകയാണ്. അങ്ങനെ ശാസ്ത്രജ്ഞന്മാരെ കൊന്നതായിട്ടുള്ള അഗ്നികുണ്ഡങ്ങളും അവരുടെ കഴുത്തറുത്തതായ കോടാലിയും ആ തടികളും, ഇറച്ചി വെട്ടുന്ന മാതിരിയുള്ള കഴുത്തറക്കുന്ന തടികളുമെല്ലാം ഇപ്പോഴും ഇംഗ്ലണ്ടിൽ ലണ്ടനിൽ വെച്ചിട്ടുണ്ട്. ഞാനവിടെ പോയി കണ്ടിട്ടുമുണ്ട്, ഞാനതവിടെ പോയി കണ്ടിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ ശാസ്ത്രം അഥവാ സയൻസ്, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സയൻസ് അല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ശാസ്ത്രം എന്ന വാക്ക് ഉപയോഗിച്ചത്. സയൻസ് എന്നും അവിടെ സ്പിരിച്വാലിറ്റിക്ക് എതിരായിരുന്നു. ഭൂമി പരന്നതാണെന്ന് ബൈബിളിലും മറ്റും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതാണ് സത്യം. അതിനെതിരെ സയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് ബൈബിളിനെതിരെ പറയുന്നു. ആദവും അവ്വയുമാണ് ആദ്യത്തെ മനുഷ്യൻ, മനുഷ്യർ ആണും പെണ്ണും. ഡാർവിന്റെ തിയറി പ്രകാരം കുരങ്ങനിൽ നിന്ന്, ചിമ്പാൻസിയിൽ നിന്ന്, ഗോറില്ലയിൽ നിന്ന് പരിണാമം ചെയ്തു വന്നതാണ് മനുഷ്യൻ എന്ന് ഉള്ള സിദ്ധാന്തം ബൈബിളിലില്ല, ബൈബിളിന് എതിരാണ്. യഥാർത്ഥത്തിൽ ഈ ബൈബിളിലെയും ഖുറാനിലെയും കുറേ കെട്ടുകഥകളെല്ലാം ഈ ആദത്തിൻ്റെയും അവ്വയുടെയും കഥയിൽ നിന്ന്, തെറ്റായിട്ടുള്ള കഥയിൽ നിന്ന് ആരംഭിച്ചതാ. സെന്റ് തോമസ് കേരളത്തിലേക്ക് വന്നിട്ടേ ഇല്ലെന്ന് പോപ്പ് ആണയിട്ട് പറയുന്നു. അന്ന് വരാൻ സാധിക്കുന്ന അന്തരീക്ഷം അല്ല. എന്നിട്ടും ഇവിടെ എട്ട് പള്ളികൾ, എട്ട് അമ്പലങ്ങൾ നമ്പൂതിരിമാരെ കൺവെർട്ട് ചെയ്തത്, എന്നിട്ട് ഇവിടെ നിന്ന് മൗണ്ട് ഇവിടേക്ക് പോയത്, സെന്റ് തോമസ് മൗണ്ട് പറങ്കിമലയിലേക്ക് ചെന്നൈയിലേക്ക് പോയി, അവിടെ വെച്ച് ബാക്കിയുള്ളവർ കൊന്നു. വരാത്ത ഒരാളെങ്ങനെയാ പറങ്കിമലയിലേക്ക് പോവാ? വരാത്ത ഒരാളെങ്ങനെയാ കൊല്ല? വരാത്ത ഒരാളെങ്ങനെയാ നമ്പൂതിരിമാരെ കൺവെർട്ട് ചെയ്യുക? നമ്പൂതിരിമാർ തന്നെ ഇല്ലാതിരുന്ന കാലത്ത് വരാത്ത ഒരാളെങ്ങനെയാ അമ്പലത്തിനെ പള്ളിയാക്കുക? അമ്പലം പള്ളി ഇയാളില്ലെങ്കിലും ആവും, അങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. അപ്പൊ ഈ കെട്ടുകഥകള് പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവര് ബൈബിളിന്റെയും ഖുറാന്റെയൊക്കെ ധാരാളമുണ്ട്. അപ്പൊ ഇതിലെല്ലാത്തിനും ആധാരം ആദവും അവയുമാണ്. ആ പാപം ആദി പാപം അങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ട് രണ്ടിലും പോകുന്നത്. പക്ഷേ അവിടെ ശാസ്ത്രം ഇതിനെതിരാണ്, സയൻസ് ഇതിനെതിരാണ്. അതുകൊണ്ട് സയന്റിസ്റ്റുമാര് നിലനിന്നിരുന്ന ആത്മീയതയ്ക്കും ബൈബിളിനും ഖുറാനും എതിരാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്നത് ക്രൈസ്തവരുടെ ശാസ്ത്ര, ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ശാസ്ത്രജ്ഞന്മാരനുഭവിച്ച ദുരിതങ്ങളാണ്. മറ്റേതന്ന് ഒരു പക്ഷെ പുറത്തേക്ക് വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒന്നും അതേപോലെയുള്ളത് ഉണ്ടാവാൻ സാധ്യതയില്ലാതിരിക്കാം. ഏതായാലും നമ്മൾ അറിയേണ്ടത് ഭാരതത്തിൽ സയൻസ് സയന്റിസ്റ്റുമാര് അവരാചാര്യന്മാരായിരുന്നു, ഋഷിമാരായിരുന്നു, ആത്മീയത കൈകാര്യം ചെയ്തവര്
എങ്ങനെയാണോ വേദവ്യാസ മഹർഷി, വിശ്വാമിത്ര മഹർഷി, വാൽമീകി മഹർഷി, വസിഷ്ഠ മഹർഷി അവരുണ്ടായിരുന്നത്, അതേ വാക്കിൽ തന്നെയാണ് ഭരദ്വാജ മഹർഷി, ചരക മഹർഷി, ശുശ്രുത മഹർഷി അവരെ തന്നെ ആചാര്യൻ എന്നുള്ള രീതിയിൽ ആര്യഭട ആചാര്യൻ, ശുശ്രുതാചാര്യൻ, കണാദ മഹർഷി, അപകർഷ പര്യന്തം ദ്രവ്യം പരമാണുരേവം, ഒരു മാറ്ററിൻ്റെ ഇൻഫീരിയർ മോസ്റ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നതാണ് ആറ്റം എന്ന് പറഞ്ഞ കണാദ മഹർഷി. കണാദൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ആറ്റം തിന്ന് ജീവിക്കുന്നവനെന്ന് മറ്റുള്ളവർ അദ്ദേഹത്തിനെ കളിയാക്കിയതാണ്. കാരണം ഈ ലോകത്തിലുള്ള സർവചരാചരങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണെന്ന് പറഞ്ഞതാണ്, പരമാണു തന്മാത്ര പദങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞ ആളാണ് കണാദൻ. അപ്പോ അത് വളരെ വിശേഷപ്പെട്ട കണ്ടുപിടുത്തമായിരുന്നു. വിശേഷപ്പെട്ട കണ്ടുപിടുത്തമായതുകൊണ്ടാണ് ആ ദർശനത്തിന് വൈശേഷികം എന്ന് പേരുണ്ടായത്. വിശേഷാൽ ഉത്ഭവിച്ചത് വൈശേഷികം. അപ്പോ ഓർമ്മിക്കുക, ഭാരതത്തില് അന്നും ഇന്നും എന്നും സയന്റിസ്റ്റുമാര് മഹർഷിമാര് രണ്ടും ഒരേ കാറ്റഗറിയിൽ ആദരിക്കപ്പെട്ടവരായിരുന്നു. യുക്തിവാദിയായിട്ടുള്ള ചാർവാകനെ പോലും നമ്മൾ ആരാധിച്ചിരുന്നത് മഹർഷിയായിട്ടാണ്. ചാർവാക മഹർഷി പരമ്പരയിൽപ്പെട്ടവരാണ്. യാവത് ജീവേത് സുഖം ജീവേത് ഋണം കൃത്വാ ഘൃതം വിവേദ് ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുത എന്ന് എഴുതിയത് ചാർവാകന. എത്ര കാലം ജീവിക്കുന്നു, സുഖമായിട്ട് ജീവിക്കണം. കടം മേടിച്ചിട്ടാണെങ്കിലും നെയ്യ് വാങ്ങിച്ച്, ആ കടം കൊണ്ട് നെയ്യ് വാങ്ങിച്ച് നെയ്യ് കൂട്ടി ഊണയിക്കണം. പണ്ടൊക്കെ വേൾഡ് IMF നിന്ന് ഇന്ത്യ ലോണെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് നിരന്തരം കാണാം. ഇന്ത്യ ലോണെടുക്കുന്ന മാത്രം പാർട്ടിയായിരുന്നു. ഇപ്പൊ ഏതായാലും ഇന്ത്യ ബംഗ്ലാദേശിന് പൈസ കൊടുക്കുന്നു, ഇന്ത്യ നേപ്പാളിന് പൈസ കൊടുക്കുന്നു, ഭൂട്ടാന് പൈസ കൊടുക്കുന്നു, ശ്രീലങ്കയ്ക്ക് പൈസ കൊടുക്കുന്നു, അഫ്ഗാനിസ്ഥാന് പൈസ കൊടുക്കുന്നു, ഇറാനിലെ ചബ്ബാർ എന്ന് പറയുന്ന, ഇറാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ചബ്ബാർ പോർട്ട് ഉണ്ടാക്കുന്നത് ഇന്ത്യയാണ്. മൊറീഷ്യസിന്റെ ഡെവലപ്മെന്റ് ഇന്ത്യയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്ന കാലത്തിലേക്ക് ഭാരതം വളർന്നു എങ്കിലും കേരളത്തിലെ പത്രങ്ങളും മാധ്യമങ്ങളും ബുദ്ധിജീവികളും ഉന്മൂലനാശനം വന്നുകൊണ്ടിരിക്കുന്ന യുക്തിവാദികളും ഒന്നും അത് അംഗീകരിക്കില്ല. ഇപ്പൊ യാവത് ജീവേത് സുഖം ജീവിത്, എത്ര കാലം ജീവിക്കുന്നു കടം മേടിച്ച് ജീവിക്കുക, അതായിരുന്നു UPA ഗവൺമെന്റ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഋണം കൃത്വാ ഘൃതം വിപേ, അമേരിക്കയിലെ പാൽപ്പൊടിയും അമേരിക്കയിലുള്ള മൈദമാവും അമേരിക്കയിലെ സോയാബീൻ എണ്ണയും ഇവിടെ കൊണ്ടുവന്ന് കടം മേടിച്ചിട്ടാണെങ്കിലും നമ്മുടെ ആൾക്കാരെ സുഖമായിട്ട് ജീവിക്കുക, ഇലക്ഷന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, രാഷ്ട്രത്തിന് വേണ്ടിയിട്ടല്ല. ഇപ്പൊ ചാർവാകന്റെ ഒരു സിദ്ധാന്തമാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈശ്വരാനുഗ്രഹം കൊണ്ട് നമുക്ക് ചാർവാകനെ അറിയാത്ത സ്ഥിതിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് അതാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് അറിയില്ല. ഋണം കൃത്വാ ഘൃതം വിവേദ് ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുത, ഒരിക്കൽ ശരീരം ഭസ്മമായി പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരവില്ല എന്ന് പറഞ്ഞ ചാർവാകനെയും മഹർഷിയായിട്ടാണ് നമ്മൾ ആദരിച്ചിരുന്നതും ആരാധിച്ചിരുന്നതും. മനസ്സിലാക്കാനുള്ളത് ഇതാണ്. ഭാരതത്തില് ഹിന്ദു ധർമ്മത്തില് അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഉണ്ടെന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച് നടക്കുന്ന വ്യക്തികൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ നാട് എന്നെ നന്നായി പോകുമായിരുന്നു. ഏതായാലും ഇന്നലെ TG മോഹൻദാസിന്റെ കമ്മ്യൂണിസത്തെക്കുറിച്ചുള്ളത് കേട്ടപ്പോ, സ്റ്റാലിനും ലെനിനും മാവോയും പോൾപോട്ടും ഒക്കെ ചെയ്തത് കേട്ടപ്പോ ഈ ഇന്ന് നമ്മളെ ഭരിക്കുന്നവരോട് വലിയ ബഹുമാനം തോന്നി. അത്ര നരാധമന്മാരല്ലല്ലോ ഇവര് എന്നുള്ളതില്. ഒരുപക്ഷെ ഭാരതത്തിന്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം അത് ചെയ്യാൻ പറ്റാത്തത്. ഏതായാലും ഈ ഋഷിമാര്, അത് ആത്മീയത കൈകാര്യം ചെയ്തവരായാലും സയൻസ് കൈകാര്യം ചെയ്തവരായാലും ഋഷിമാരെന്ന പേരിൽ തന്നെയാണ് അറിയപ്പെട്ടിരുന്നത് ഭാരതത്തില്. പ്രണാമം, നമസ്കാരം.